ഈശോ മിശിയായിക്ക് സ്തുതികരിക്കട്ടെ ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഇന്നും വായിച്ചു കേൾക്കുന്നത് ഈശോ ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുന്ന വചനഭാഗമാണ് നമുക്കറിയാം കഴിഞ്ഞ മാസം അവസാനത്തെ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം യോനാൻ്റെ സുവിശേഷം ആറാം അധ്യായമാണ് ഈ ആറാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതും ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് ഊന്നി പറയുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഒരു അവസാനത്തെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ വായന വരാപ്രാതിരൂപതയിലെ തൈക്കൂടെ ഇടവുകയിലെ അജിന എന്ന പെൺകുട്ടിയെക്കുറിച്ച് നമുക്ക് കേട്ടറിവുള്ളതാണ് അത് കഠിനമായ ക്യാൻസർ രോഗത്താൽ ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ വേദന അനുഭവിക്കുമ്പോൾ പോലും ആ കുഞ്ഞ് എല്ലാ ദിവസവും ദിവ്യകാരന് സ്വീകരിക്കുകയായിരുന്നു ലോകത്തോടെ വിട പറഞ്ഞിട്ട് ഇത്രയായിട്ടും ഇന്നും ജീസസ് യൂത്തിലെ എല്ലാ കുട്ടികളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ വിളിക്കുന്നൊരു പേരുണ്ട് ദിവ്യകാരണ്യത്തിൻ്റെ വാനമ്പാടി രണ്ടാമതായി ഈ അടുത്ത കാലത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വലിയ കാര്യം വലിയ നോവേന സെൻറ്ററുകളിലും അതുപോലെ തന്നെ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നിന്ന് കുറച്ചുപേർ ആൻറ്റിക്രൈസ്റ്റ് ബ്ലാക്ക് മാസ് എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടി തിരുവോസ്തി എടുത്തു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ദിവ്യകാരുണ്യം ഇനി മുതൽ നിങ്ങൾ കരങ്ങളിൽ സ്വീകരിക്കരുത് നാവിൽ തന്നെ സ്വീകരിക്കണമെന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ മാടവനയിൽ കണ്ട ഒരു സംഭവമാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ നാവിലെ രക്തം കാണപ്പെട്ടു അത് മാംസമായിട്ട് മാറി എന്നുള്ള ഒരു ഇൻസിഡൻറ്റ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പ്രോസസ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല ഇവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സംഭവങ്ങളും തുടർച്ചയായ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള വായനകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ദിവ്യകാരണ്യം എവിടെയോ മനുഷ്യരെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് ദിവികാര്യത്തിലേക്കൊരു ഫോക്കസ് വരുന്നുണ്ട് ദിവ്യകാരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദിവ്യകാരണ്യം നൽകുന്ന ജീവനെക്കുറിച്ച് എവിടെയൊക്കെയോ ഒരു ശ്രദ്ധ കൈവരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കർത്താവ് ആകർഷിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കുകയാണ് എന്താണ് അതിനുള്ളൊരു കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ മാതാപിതാക്കൾക്ക് നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ ഒത്തിരി കംപ്ലൈൻസ് ആണ് പറയാനുള്ളത് പറഞ്ഞ അനുസരിക്കുന്നില്ല തറതല പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ ശീലങ്ങൾ പഠിക്കുന്നില്ല കുമ്പസാരിക്കുന്നില്ല പള്ളിയിൽ വരുന്നില്ല കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല ഇത്രയൊക്കെ ആണ് അവർക്ക് പറയാനായിട്ടുള്ളത് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് പോലും എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അവരുടെ ചോദ്യമുണ്ട് ഇവിടെയൊക്കെ വളരെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഗതി കുട്ടികളെ മാറിപ്പോവുകയാണ് ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനുള്ളൊരു ഒറ്റ ഉത്തരം ഈശോ അടയാളങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് വരിക ദിവികാരുണ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ശ്രദ്ധിക്കുക എൻ്റെ വികാരിയച്ഛൻ ഈ ദിവികാരുണ്യ തിരുനാളിൻ്റെ സമയത്ത് ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒത്തിരി തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് എന്നാലേ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭക്തിയോട് ആഘോഷിക്കേണ്ട തിരുനാളാണ് പരിശീലക ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കാരണം അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബന്ധുവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുർബാനക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം ദിവികാരുണ്യ സന്നിധിയിൽ ഇരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ പല ഇടവകകളിലും നിത്യാരാധന ചാപ്പലുകളുണ്ട് ദിവികാരണത്തിൽ നിന്ന് ശക്തി ആർജിക്കാൻ അവരെ ഒരുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് ഈ ആഴ്ചയിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി വിശ് ദ മാക്സിൻ്റെ കോൾബെയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു വിസിനെ കുറിച്ച് പറയുമ്പോൾ നാസി തണങ്കൽ പാളയത്തിൽ സഹോദരനു വേണ്ടി ജീവൻ ബലികഴിക്കാൻ പോലും തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത് എന്നാൽ അദ്ദേഹം അതിനുള്ള ശക്തി അദ്ദേഹം ആർജിച്ചത് ദിവ്യകാരനത്തിൽ നിന്നല്ലേ ദിവസവും പത്ത് തവണയെങ്കിലും ദിവ്യകാരൻ്റെ സന്ദർശനം അദ്ദേഹം നടത്തുമായിരുന്നു അത്രേ ഇത്രമുള്ളവരെ നമ്മുടെ മക്കളെ ദിവ്യകാരൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക ബാക്കി അവിടെ നിന്ന് നോക്കിക്കോളും ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അവിടുന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഈ ആകർഷണം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ചുറ്റുമുള്ളവരെ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് അടുപ്പിക്കാം ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ